നമസ്കാരം. നാനാ സിനിമയിലെ വാണവരും വീണവരും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മലയാള സിനിമയിലെ മികച്ച സ്വഭാവ നടന്മാരിൽ ഒരാളായിരുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായരെ കുറിച്ചാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തനിലെ വില്ലനായ മന്ത്രവാദി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വില്ലനിൽ നിന്ന് വീരനായകന്മാരും സ്വഭാവ നടനുമൊക്കെയായി മാറിയ ചെമ്മീനിലെ ചെമ്പൻ കുഞ്ഞിനെ കുറിച്ചാണ്. ചലച്ചിത്ര രംഗത്ത് കൊട്ടാരക്കര എന്ന പേരിൽ അറിയപ്പെട്ട ഇദ്ദേഹം രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചെമ്മീൻ എന്ന ചിത്രത്തിലെ ചെമ്പൻ കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ്. ഒരുപക്ഷെ യഥാർത്ഥ ജീവിതത്തിലും അദ്ദേഹം ഒരു ചെമ്പൻ കുഞ്ഞായിരുന്നു. ഇദ്ദേഹത്തിന് 8 മക്കളാണ്. മക്കളിൽ അഭിനയ രംഗത്തുള്ളത് 2 പേർ മാത്രമാണ്, സായികുമാറും ശോഭാമോഹനും. മാർത്താണ്ഡവർമ്മ, പഴശ്ശിരാജ, വേലുത്തമ്പി ദളവ, കുഞ്ഞാലി മരയ്ക്കാർ തുടങ്ങിയ ചരിത്ര പുരുഷന്മാരെയും അരനാഴിക നേരത്തിലെ കുഞ്ഞൂനച്ചൻ, കണ്ണൂർ ഡീലക്സിലെ വില്ലൻ, ഭരതന്റെ പ്രയാണത്തിലെ നമ്പൂതിരി, മൈനത്തരുവി കൊലക്കേസിലെ ഫാദർ, നിർമാല്യത്തിലെ നമ്പൂതിരി, മൈ ഡിയർ കുട്ടിച്ചാത്തനിലെ ദുർമന്ത്രവാദി എന്നിങ്ങനെ ഒട്ടേറെ കഥാപാത്രങ്ങളെ കൊട്ടാരക്കര അനശ്വരമാക്കിയിട്ടുണ്ട്. അരനാഴിക നേരത്തിൽ 90 കഴിഞ്ഞ കുഞ്ഞുനോച്ചനെ അവതരിപ്പിച്ച അദ്ദേഹം അക്കാലത്ത് ദേശീയ തലത്തിൽ വരെ ശ്രദ്ധേയനായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ അഭിനയ മികവ് എത്രത്തോളം ഉണ്ടായിരിക്കുമല്ലേ. പക്ഷേ അഭിനയ ജീവിതം ഇങ്ങനെയായിരുന്നെങ്കിലും വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയുണ്ടായി എന്ന് തന്നെ പറയാം. അഭിനയിച്ചു കിട്ടിയ പണമെല്ലാം കൊണ്ട് അദ്ദേഹം ആഘോഷിച്ചു. കൊട്ടാരക്കരയിലെ കള്ളു ഷാപ്പിൽ ഇദ്ദേഹം നിത്യ സന്ദർശകനായിരുന്നു. അങ്ങനെ കിട്ടിയ പണമെല്ലാം ആഘോഷിച്ചു തീർത്തപ്പോൾ കുടുംബം പട്ടിണിയിലായി. കുടുംബം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുമെന്നായപ്പോൾ മക്കളായ സായികുമാറിനും ശോഭാമോഹനും അഭിനയ രംഗത്തേക്ക്, നാടകത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു. 1986 ഒക്ടോബർ 18 അദ്ദേഹത്തിൻ്റെ മരണം. തീർത്തും പരിതാപകരമായ ഒരു മരണം തന്നെയായിരുന്നു അദ്ദേഹത്തിന് സംഭവിച്ചത്. ആ ഒരു മരണവേളയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ മോശമായിരുന്നു. കൊട്ടാരക്കര, പടിഞ്ഞാറ്റിൻകര, കൊരിട്ടയോട് നാരായണപിള്ളയുടെയും ഉമ്മിണി അമ്മയുടെയും അഞ്ചാമത്തെ മകനായി 1922 ശ്രീധരൻ നായർ ജനിച്ചത്. ഇദ്ദേഹം ഇരുമ്പനങ്ങാട് ഈശ്വരവിലാസം സ്കൂളിലാണ് പഠിച്ചത്. സ്കൂൾ കാലത്തു തന്നെ മുൻഷി പരമപിള്ളയുടെ പ്രസന്ന നാടകത്തിലൂടെ അരങ്ങിലെത്തിയിരുന്നു.